നമസ്കാരം. അജിത് ദോവലും അമിത് ഷായും നേതൃത്വം നൽകിയ എൻ ഐ എ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെയ്ഡ്. ഒരേ സമയം 500 പി എഫ് ഐ റെയ്ഡുകൾ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് സമാനമാണ് ഇവിടെയും നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4-5 മാസമായി പി എഫ് ഐ നേതാക്കൾ എൻ ഐ യുടെയും മറ്റ് രഹസ്യ ഏജൻസികളുടെയും നിരീക്ഷണത്തിലായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പി എഫ് ഐ നേതാക്കളും നിരീക്ഷണത്തിലായിരുന്നു. കേരളത്തിൽ പി എഫ് ഐ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടച്ചു വളരുന്നുണ്ടെന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിയത്. പി എഫ് ഐ നേതാക്കളുടെ വീടിനും ഓഫീസിന്റെ പരിസരത്തിനും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുറികളിലാണ് ഇവർ വാടകയ്ക്ക് എത്തിയിരുന്നത്. അവർ എന്തിനാണ് വന്നതെന്നും അവരുടെ ഉദ്ദേശ്യം എന്താണെന്നും ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് പി എഫ് ഐ നേതാക്കളുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള വഴികൾ നിരീക്ഷിച്ച് ഭൂപടങ്ങൾ തയ്യാറാക്കി ദില്ലിയിലേക്ക് അയക്കുമായിരുന്നു. അവിടെ നിന്ന് അനുമതി ലഭിച്ചാൽ എൻ ഐ എയുടെയും ഇ ഡിയുടെയും മറ്റ് രഹസ്യ ഏജൻസികളുടെയും 200-ഓളം ഉന്നത വിദഗ്ധരായ ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുന്നു. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇത് അറിയില്ല. റാഞ്ചിയിൽ നിന്നുള്ള 10 ബറ്റാലിയൻ സി ആർ പി എഫ് ഗാർഡുകൾ 200 ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കുന്നതിനായി എല്ലാതരം അത്യാധുനിക ആയുധങ്ങളുമായി കൊച്ചിയിലെത്തി. 200 ഉദ്യോഗസ്ഥർ ടീമുകളായി തിരിച്ച് 3 ദിവസത്തേക്ക് നിരന്തര നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ യാത്ര ചെയ്യാൻ ടാക്സികൾ ഉപയോഗിക്കുന്നു. ക്യാബ് ഡ്രൈവറോട് തന്റെ സെൽഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നു. 3 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ ഇതാണ് ഓപ്പറേഷൻ എന്നാണ് ദില്ലിയിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. അതിനുശേഷം കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും താഴെ തട്ടിലുള്ള കോൺസ്റ്റബിൾമാർ ഒരു കാരണവശാലും വിവരങ്ങൾ കൈമാറരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ആ സമയം അറസ്റ്റിലായ പി എഫ് ഐ നേതാക്കളെ ദില്ലിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി അതിർത്തി രക്ഷാസേനയുടെ 75 യാത്രക്കാരുടെ വിമാനം ഗരിപ്പൂർ വിമാനത്താവളത്തിൽ സജ്ജമാക്കി വച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്ക് പ്രവർത്തനം തുടങ്ങാനാണ് ദില്ലിയിൽ നിന്ന് ഉത്തരവ്. പുലർച്ചെ 2:30 അവരുടെ ഹോസ്റ്റലുകളിലെ 200 ഉദ്യോഗസ്ഥർ അടുത്തുള്ള പി എഫ് ഐ നേതാക്കളുടെ വീട്ടിലും ഓഫീസിലും പോയി തിരച്ചിൽ വാറണ്ട് കാണിച്ച് തിരച്ചിൽ ആരംഭിക്കുന്നു. പ്രതിഷേധിക്കാൻ എത്തിയവരെ ചെറുക്കാൻ 50 സി ആർ പി എഫ് ജവാന്മാരും അൾട്രാ മോഡേൺ ആയുധങ്ങളുമായി കാവൽ നൽകുന്നു. റെയ്ഡ് കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റിലായ പി എഫ് ഐ നേതാക്കളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച് തുടർന്ന് വിമാനത്തിൽ ദില്ലിയിലേക്ക് എത്തിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് കേരള സർക്കാർ അറിയുന്നതിന് മുമ്പ് പുലർച്ചെയോടെ തന്നെ പി എഫ് ഐ നേതാക്കൾ ദില്ലിയിൽ എത്തിയിരുന്നു. ശക്തമായ തെളിവുകളോടെയാണ് എൻ ഐ എ ഈ ഭീകര നേതാക്കളെ ദില്ലിയിലേക്ക് കൊണ്ടുപോയത്. ഈ ഓപ്പറേഷനിൽ അജിത് ദോവലിന്റെ കയ്യൊപ്പും ഉണ്ടായിരുന്നു. പി എഫ് ഐയെ വേരോടെ പിടിതെറിയാൻ കേരളത്തിൽ നടന്നത് പാകിസ്ഥാനിൽ നടന്നതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.